നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ മാസം 27-ാം തീയതി, ബുധനാഴ്ച, തൃക്കേട്ട നക്ഷത്രം. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. അല്പം അധിക ചെലവിനുള്ള സാധ്യതയെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെലവ് നിയന്ത്രിക്കുക. പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചയ്ക്കുള്ള യോഗവും ഇന്ന് കാണുന്നു. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര, ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇവയ്ക്കുള്ള യോഗമുണ്ട്. ചെറിയൊരു ജോലിയൊക്കെ തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയിൽ പ്രമോഷൻ സാധ്യതയും ഇന്ന് കാണുന്നു. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ആദ്യമൊക്കെ ഒരു തടസ്സം വരാനും അധിക പണ ചെലവിനും സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ദിവസം മുന്നോട്ട് പോകും തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനുള്ള ഒരു ഭാഗ്യം, അതിൻ്റെ ഒരു സൂചനയൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് അറിയുക. കർക്കിടകം രാശി, പുണർദ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്തുവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസൊക്കെ ശരിയായി വരുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുന്ന ഒരു ദിവസവുമാണ്. വിവാഹ കാര്യങ്ങൾക്കും ഇന്ന് തരക്കേടില്ല എന്ന് കാണുന്നു. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. എനർജി ലെവലൊക്കെ ഒന്ന് കൂടുന്ന ഒരു ദിവസമാണ്. ഉണ്ടായിരുന്ന നിരാശ കുറയുവാനും കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകാനുമുള്ള ഒരു യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വന്നു ചേരുവാനും കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ലഭിക്കുവാനുമുള്ള ഭാഗ്യത്തിൻ്റെ സൂചനയുണ്ട്. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ചെറിയ നേട്ടങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. ജോലി ഉള്ളവർക്ക് പ്രമോഷൻ, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സോ അല്ലെങ്കിൽ സാലറി അരിയേഴ്സോ ലഭിക്കുവാനും. വിവാഹ കാര്യങ്ങളിൽ എന്നാൽ അല്പം ഒരു കാര്യ തടസ്സവും ഇന്ന് കാണുന്നുണ്ട്. ശനിപ്രീതി അത്യാവശ്യം വരുത്തുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്രയും അലച്ചിലും ഒക്കെ ഇന്ന് കാണുന്നു. അല്പമൊരു കാര്യ തടസ്സം പലതിലും ഒക്കെ വരാം. പുതിയ ബിസിനസ് പ്രോജക്ട്സിന് അത്ര അനുകൂലമായിട്ടുള്ള ദിവസമല്ല എങ്കിലും ചെറിയ സാമ്പത്തിക നേട്ടം ഇന്ന് കാണുന്നുണ്ട്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് ഡ്രൈവിങ്ങും റൈഡിങ്ങും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയൊരു ജോലിയെങ്കിലും തരപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട്. മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസിന് ഉയർച്ചയുടെ ഒരു ദിവസമാണെന്നും അറിയുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വൈകാരികമായി അല്പം ടെൻഷൻസൊക്കെ ഇന്ന് വന്നാൽ തന്നെയും ദിവസം മുന്നോട്ട് പോകുന്തോറും അനുകൂലമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പണം ചെലവായി പോകുന്ന ഒരു ദിവസമായതുകൊണ്ട് ചെലവിൽ അല്പമൊരു നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. പുതിയ വസ്ത്രമാഭരണം ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് ശരീരത്തിനൊരു ക്ഷീണമോ അല്പം അലസതയോ ഒക്കെ വരുന്ന ഒരു ദിവസമാണ്. പ്രായമായവർക്ക് ജോയിൻസുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തുക. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുവാനുള്ള യോഗവുമുണ്ട്. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്രയ്ക്കുള്ള ഭാഗ്യം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗം, ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, സാമ്പത്തിക നേട്ടം ഇവയൊക്കെ ഇന്ന് സൂചനയിലുണ്ട്. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. അധിക പണച്ചെലവോ മനസ്സിനല്പം പ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങളോ വേണ്ടപ്പെട്ടവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട്
സംസാരം നിയന്ത്രിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു സംയമനം വേണം. ദിവസം കഴിയുന്നതിന് മുൻപ് സാമ്പത്തിക നേട്ടം ഇന്ന് കാണുന്നുണ്ട്. രാഹു പ്രീതി വരുത്തുക, പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും.